നമസ്കാരം. ചായക്കും കാപ്പിക്കും ഒപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ബട്ടർ കുക്കീസ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് തയ്യാറാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മാത്രമേ ആവശ്യമുള്ളൂ. മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇത് ബട്ടർ 100 ഗ്രാം. ഇത് ഒരു വിസ്കോ ബീറ്ററോ ഉപയോഗിച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് നേരം ബീറ്റ് ചെയ്യുക. കുക്കി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഒരുപാട് തണുത്തതോ ചൂടുള്ളതോ ആയിരിക്കരുത്. 1 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ചേർക്കണം. ഇത് 1/2 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് 1/2 കപ്പും 2 ടേബിൾ സ്പൂണുമുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്തവണ ഏകദേശം 2 മിനിറ്റ് നേരം ഇളക്കുക. ഈ അളവിൽ പഞ്ചസാര ചേർക്കുവാണെങ്കിൽ അത്യാവശ്യം മധുരമുണ്ടായിരിക്കും. മധുരം കുറച്ചു മതിയെങ്കിൽ പഞ്ചസാര അല്പം കുറച്ച് ചേർക്കുക. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ 1 കപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ ഉപ്പ് 1 നുള്ള് ചേർക്കുക. ഇനി ഇത് വളരെ പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. മൈദ ചേർത്ത ശേഷം ബീറ്റർ ഉപയോഗിക്കരുത്, പകരം ഒരു വിസ്കോ സ്പൂണോ അതല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ ഉപയോഗിക്കാവുന്നതാണ്. കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതും നല്ലതാണ്. ഒരുപാട് നേരം ഇളക്കരുത്, ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുത്താൽ മതിയാകും. അങ്ങനെ ബട്ടർ കുക്കീസ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. 175 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യുക. ഇനി കുഴച്ചു വച്ച മാവിൽ നിന്നും അല്പാൽപമായിട്ടെടുത്ത് ഒരു വലിയ നെല്ലിക്കാ വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഏകദേശം 12 ഉരുളകൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഓരോ ഉരുളയും ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിനു ശേഷം ഫോർക്ക് ഇതുപോലെ വലിച്ചെടുക്കുക. കുക്കി ഉണ്ടാക്കിയ ശേഷം കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇതിനു പകരം കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്താലും മതിയാകും. ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ബേക്ക് ചെയ്യുമ്പോൾ തനിയെ കനം കുറഞ്ഞു വന്നോളും. പ്രസ് ചെയ്തെടുത്ത കുക്കി ഒരു ബേക്കിംഗ് ട്രേയിൽ പാച്ച്മെന്റ് പേപ്പറോ ബട്ടർ പേപ്പറോ വെച്ചതിനു ശേഷം അതിനു മുകളിലേക്ക് വയ്ക്കുക. ഇതുപോലെ അല്പം ഗ്യാപ്പ് ഇട്ട് വേണം ഓരോ കുക്കിയും വയ്ക്കാൻ. കാരണം ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി പരന്നു വരും. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. 175 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 20 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത്. ഓവന്റെ ബ്രാൻഡ്, വലിപ്പം ഇതൊക്കെ അനുസരിച്ചിട്ട് സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇത് ബേക്ക് ചെയ്തെടുത്ത കുക്കീസാണ്. ഇതുപോലെ സൈഡിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ വേണം ബേക്ക് ചെയ്യാൻ. അവനിൽ നിന്നും പുറത്തെടുത്ത് ചൂടോടുകൂടി ഇരിക്കുമ്പോൾ കുക്കീസ് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ബേക്കിംഗ് ട്രേയിൽ നിന്നും എടുക്കുക, അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ബട്ടർ കുക്കീസ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുവാണെങ്കിൽ 2 മുതൽ 3 ആഴ്ച വരെ കേടുകൂടാതിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.